എങ്ങനെയാണ് എപ്പോഴാണ് താങ്കൾ കണ്ടത് ആ സമയത്തൊന്നും തോന്നാത്ത ഒരു സംശയം പിന്നീട് എപ്പോഴും ഉണ്ടായി ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ് വീണ്ടും ഇദ്ദേഹം തന്നെയാണെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങളും കണ്ടത് കേൾക്കാമോ ശ്രീ റൺസി ഞാൻ പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ ഒരു മൂന്നാല് വർഷം അവിടെ ഈ ഗുജറാത്തിലെ ഈഡർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തിരുന്നു അതിൻ്റെ അടുത്താണ് ഈ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സുമാർ കുറുപ്പെന്ന് സംശയിക്കുന്ന ആസാമിൻ്റെ തൊട്ട് തൊട്ടടുത്തുള്ളൊരു ആശ്രമത്തിൽ അവിടെ ഒരു മാസക്കാലം പുള്ളി അവിടെ ഉണ്ടായിരുന്നു പുള്ളിയായിട്ട് ഒരു മാസം നല്ലൊരു സൗഹൃദത്തിൽ ആയിരുന്നു പിന്നെ ഞാൻ ആദ്യം പുള്ളിയെ കാണുന്ന തന്നെ ഒരു ചായക്കടയുടെ മുന്നിൽ വെച്ചാണ് കാണുന്നത് കാരണം പുള്ളിയുടെ പുള്ളിയുടെ പേര് ചോദിച്ചതിന് പുള്ളി ആൾക്കാരോട് ദേഷ്യപ്പെടുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കാരണം ദൂരെ നോക്കിയപ്പോഴേ പുള്ളിയുടെ മുണ്ടെടുപ്പ് ശ്രദ്ധിച്ചപ്പോൾ ഒരു മലയാളിയാണെന്ന് മലയാളികളൊക്കെ മുണ്ടെടുക്കുന്ന രീതിയിൽ പുള്ളി മുണ്ടെടുത്ത് തരുന്നു കാരണം ഞാനവിടെ ചെന്നപ്പോൾ ചെല്ലുത്തുമ്പെ പുള്ളി ആശ്രമത്തിലേക്ക് തിരിച്ചു പോയി പിന്നെ ചായക്കടക്കാരനോട് ചോദിച്ചാൽ പറഞ്ഞു പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാണ് പിന്നെ ആ പുള്ളിയെടുത്ത് സംസാരിക്കാനൊന്നും നിൽക്കേണ്ട അങ്ങനെ ഞാൻ തിരിച്ചു ഞാൻ ഞാൻ താമസിക്കുന്നതുകൊണ്ട് പോയി അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെയുള്ള മലയാളികൾ പറഞ്ഞു പറഞ്ഞ ആശ്രമത്തിലൊരു മലയാളി സാമ്യം വന്നിട്ടുണ്ടോ അങ്ങനെ അവർ കാണാൻ പോയപ്പോൾ എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു ഞങ്ങൾ സംസാരിച്ചു ആ സംസാരിച്ചു കൊടുത്ത് ഞാൻ ഇങ്ങനെ ചായക്കടയിൽ നടന്ന സംഭവം ഞാൻ ചോദിച്ചു പുള്ളിയെടുത്ത് ഇങ്ങനെ അവരുടെയും പേര് ചോദിച്ചിട്ടിങ്ങനെ ദേഷ്യപ്പെട്ടല്ലോ പുള്ളിക്കാരൻ പറഞ്ഞു ഇവരെയൊക്കെ പേടിപ്പിച്ച് കീർത്തിയില്ലേ ശരിയാകത്തില്ലെന്ന ഒരു മറുപടി അതിനെ പറഞ്ഞത് ഞങ്ങളതിന് കുറച്ച് നേരൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് ഞാനിങ് വരികയും ചെയ്തു അതിന് ഞാനിവിടെ അടുത്ത താമസിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പുള്ളി മനസ്സിലാക്കിയായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താമസിക്കുന്നിടത്ത് ഈ നമ്മുടെ ഈ സാമി ഈ സുമാരക്കുറിപ്പെന്ന് നമ്മൾ സംശയിക്കുന്ന ആൾ ഞാൻ താമസിക്കുന്ന അടുത്ത് വന്നു അവിടെ വന്ന് കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടൊക്കെയിരുന്നു അതായത് പുള്ളി സ്വാമിയെ സന്യാസിയായ ശേഷം പുള്ളിയുടെ പൂർവാശ്രമ കാര്യങ്ങളൊന്നും പറയില്ല പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പുള്ളി അങ്ങനെ ഒരു രീതിയാണ് പറഞ്ഞത് അങ്ങനെ ഇതായി കഴിഞ്ഞാൽ പറയാൻ പാടില്ല ഇതിന് എതിരായി മക്ക ഉള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത് പൂർവാശ്രമത്തിലെ വിവരങ്ങൾ അങ്ങനെ പറഞ്ഞു മേഖലയിലേക്ക് പോകുന്നവർ പങ്കുവെക്കില്ല അപ്പോൾ എപ്പോഴാണ് അങ്ങനെ ഒരു പഴയ കാര്യങ്ങളെ പറയാനുള്ള ഒരു പ്രേരണ ഉണ്ടായിരുന്ന സംസാരിച്ചെങ്കിൽ പരിചയപ്പെട്ടുകൊണ്ടാണോ പറഞ്ഞത് അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് ആശ്രമത്തി വരണമെന്ന് പറഞ്ഞു തന്നെ അങ്ങനെ അന്ന് വൈകിട്ട് ഞാൻ പോയി ആശ്രമത്തിൽ പോയപ്പോൾ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ പുള്ളിയുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു അല്ല ഈ പോലീസ് സുമാർ കുറുപ്പിൻ്റെ പോലീസിൻ്റെ റെക്കോർഡിലുള്ള ഹൈറ്റ് പുള്ളിക്കില്ലായിരുന്നു എന്നെക്കാളും ശാലം കൂടെ ഹൈറ്റുള്ള ഒരാളായിട്ടാണ് പോലീസിൻ്റെ റെക്കോർഡിലുള്ളത് ഇദ്ദേഹത്തിന് എൻ്റെ ചെവിയുടെയൊക്കെ അത്രയും ഹൈറ്റേ ഉള്ളൂ ഒരു അഞ്ചര അടി ഹൈറ്റേ ഉള്ളൂ അന്നേരം ഇങ്ങനെ പിടിക്കിട്ട പുള്ളി സുമാരക്കുറിപ്പ് ആ സാധ്യതയില്ല എന്തായാലും ഇത്ര ഐ ടി വ്യത്യാസങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ലെന്ന് അന്നേരം തന്നെ നമ്മൾ മനസ്സിൽ തോന്നി ഞാൻ കാണുന്ന ആളുകളുടെ പേരൊക്കെ ചോദിച്ചപ്പോൾ പേരൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാരോട് അത് അതീ എനിക്ക് ഈ പേരൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാരോട് ഇങ്ങനെ ദേഷ്യപ്പെടുത്തേൻ്റെ എന്താണെന്നുള്ളൊരു സംശയം തോന്നി ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ അന്നേരം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചത് അന്നേരം ഈ ഹൈറ്റ് ഞാൻ കണ്ടപ്പം ഹൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചു ഹൈറ്റ് ശ്രദ്ധിച്ചപ്പോൾ പറയുന്ന ഹൈറ്റ് ഇല്ല ഒരു അഞ്ചര അടി ഹൈറ്റേ ഉള്ളൂ അത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കളിശാലം കൂടെ ഹൈറ്റുള്ള ആളാ എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയത് അങ്ങനെ പിന്നെ ആശ്രമത്തിൽ ചെന്നപ്പോൾ പുള്ളി ഒരു കത്ത് കാണിച്ചു കത്ത് കാണിച്ചതൊരു നമ്മുടെ നാഗപ്പൂരിലുള്ളൊരു മലയാളി അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ മലയാളി അസോസിയേഷൻ്റെ ഒരു യോഗത്തിലൊക്കെ പുള്ളി പ്രസംഗിച്ചായിട്ടും ഉള്ള ഒരു കത്ത അവിടെ അഞ്ച് പത്ത് ദിവസത്തോളം പുള്ളി ഉണ്ടായിരുന്നു എന്നൊക്കെ ഇത് എല്ലാം കാണിച്ചു ഇത്രയും എന്തെങ്കിലും കുഴപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ യോഗങ്ങളിലൊക്കെ പോയി ബന്ധപ്പെടാനുള്ള സാധ്യതയില്ലെന്നുള്ളത് നമ്മുടെ മനസ്സിൽ അങ്ങനെ അങ്ങനെ തോന്നി അങ്ങനെ പുള്ളി അതങ്ങനെ തോന്നാൻ കൂടെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി നമ്മളെ കാണിച്ച് ബോധ്യപ്പെടുത്തത് അങ്ങനെ പുള്ളിക്ക് ഭാഷകൾ ഒരുപാട് ഭാഷകൾ പ്രത്യേകിച്ച് സംസ്കൃതം തമിഴ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് നല്ല ഈ പണ്ഡിതരൊക്കെ കൈകാര്യം ചെയ്യുന്ന നിലവാരത്തിൽ പുള്ളി കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ആയുർവേദം യോഗ ഇങ്ങനെ കളരി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി നല്ല വശമുണ്ടായിരുന്നു അങ്ങനെ പലർക്കും ഈ മരുന്നുകളും കാര്യങ്ങളും എല്ലാം പുള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പലർക്കും അത് ഗുണം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എണ്ണ കാച്ചി കൊടുക്കുക പിന്നെ ഈ പൂജകൾ ഓരോ വീടുകളിലൊക്കെ പോയി പൂജകൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട് അത് അതിനെ പുള്ളി നമുക്കൊരു സംശയം ഇത് കൂടുതൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു സംശയം വരുന്നില്ല പുള്ളിക്ക് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ഉണ്ട് അതിനകം ഒരു ഇത്രയും കുഴപ്പമായിട്ടുള്ള ഒരാൾ ഇങ്ങനെ വരാനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു അത് ഒരു ഒരു മാസ ഒരു ഒരു മാസം നല്ല നല്ല രീതിയിലുള്ള പരിചയം ഉണ്ടായിരുന്നു നല്ല എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിലെത്തിയ ശേഷം കുറനാള് കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ തിരക്കുന്നുണ്ടായിരുന്നു അവിടെ പിന്നെ വരുന്നുണ്ടോ ഒരു നോന്നൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു അല്ലല്ല അതിന് മുമ്പേ സംശയം ഉണ്ടായി ഈ സംശയം ഉണ്ടാകുന്ന കാരണം പുള്ളി അവിടുന്ന് പോയ പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ പുള്ളി ചെയ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ സംശയങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതിന് മെയിനായിട്ട് പുള്ളി അതിനെ പോകുന്നതിന് നല്ല പോകുന്നിട്ട് ഒന്ന് രാവിലെ ബാംഗ്ലൂർ പോകുകയാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നായിരുന്നു അതിന് എൻ്റെ അടുത്ത് പറഞ്ഞ് ബാംഗ്ലൂർ പോകുക ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും അതിനെ പുള്ളിക്കൊരു ബാഗ് വേണം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നില്ല അത്യാവശ്യം യാത്രയ്ക്കുള്ള സാധനങ്ങളെ കൊണ്ടുപോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ഞാനൊരു ചെറിയ ബാഗിങ് കൊടുത്തു അങ്ങനെ പുള്ളി അത് മേച്ചിട്ട് പോയി അങ്ങനെ പിന്നെ ഞാൻ വൈകിട്ട് ആശ്രമത്തിൽ പോയപ്പം അവിടുത്തെ സ്വാമിയും പറഞ്ഞു അങ്ങനെ ബാംഗ്ലൂർ പോവാ പറഞ്ഞ് പോയി ഒരാഴ്ച കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞ് ബാഗ് പുള്ളിയുടെ ബാഗ് അവിടെ വെച്ചിട്ടാണ് ഉപകരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി ബാംഗ്ലൂരോട്ടല്ല ഉപകരിക്കുന്നത് പുള്ളി രാജസ്ഥ സൈഡിലോട്ടാണ് ഉപകരിക്കുന്നുള്ള വിവരം ഇങ്ങനെ മലയാളികൾ വഴിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരു മാസമായിട്ടും പുള്ളി അവിടെ തിരിച്ച് വന്നില്ല പിന്നെ അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞാനൊരു എൺപത് കിലോമീറ്റർ ദൂരെ വിജയനഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ഒരു മലയാളിയുടെ അടുത്ത് ഞങ്ങൾ കുറച്ച് പേരും അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിൽ സംസാരിച്ചിരുന്നപ്പോൾ ഒരു ബൈക്കിൻ്റെ പുറയിൽ ഞാൻ കണ് അവിടെ താമസിച്ചിരുന്ന ആൾ പോകുന്നു അങ്ങനെ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഞങ്ങൾ പരസ്പരം കണ്ടു കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ പുള്ളി തല വെട്ടിച്ചു ഞാൻ കൊടുത്ത ബാഗും പുള്ളിയുടെ തോളത്തുണ്ടോ